കോഴിക്കോട് നഗരത്തിൽ തിങ്കളാഴ്ച രാത്രി നടന്ന സ്വർണ്ണ കവർച്ചയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സമീപ സ്ഥലങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 1.2 കിലോഗ്രാം സ്വർണമാണ് ബംഗാൾ സ്വദേശികളായ സ്വർണ്ണക്കടക്കാരനെ ആക്രമിച്ച് 8-അംഗ സംഘം കവർന്നത്. പാളയം കണ്ടംകുളം ജൂബിലി ഹാളിന് മുന്നിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് വൻ കവർച്ച നടന്നത്. 4 ബൈക്കുകളിലായി എത്തിയ 8 പേരടങ്ങുന്ന സംഘം ബംഗാൾ സ്വദേശി റംസാൻ അലിയെ ആക്രമിച്ച ശേഷം സ്വർണം കവർന്നു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇയാളെ ചവിട്ടി വീഴ്ത്തിയാണ് സ്വർണം തട്ടിയെടുത്തത്. സ്വർണം ഉരുക്കൽ കേന്ദ്രത്തിൻ്റെ ഉടമയായ ഇയാൾ ലിങ്ക് റോഡിലെ കടയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പാൻറിൻ്റെ പോക്കറ്റിൽ കടലാസിൽ പൊതിഞ്ഞാണ് 6 കട്ടികളായി സ്വർണം സൂക്ഷിച്ചത്. 10 ബജെ മേ ഇതർ സെ ഫാക്ടറി സെ നിക്ലാ തോ ഏക് തോറാ ടൈം ആനെ കെ ബാദ് ഏക് ആദ്മി മേരെ കോ ഡൗട്ട് ആയാ ഡൗട്ട് ആനെ കെ ബാദ് മേ മേരാ ഗാഡി സ്ലോ കിയാ സ്ലോ കർനെ കെ ബാദ് വോ ആദ്മി മേരെ കോ മാരാ മാർ കെ ഫേക് ദിയാ ഫേക്നെ കെ ബാദ് ഫടക് സെ 7-8 ആദ്മി ആയാ ആകെ മേരെ കോ മാരാ ഐസാ ഗലാ ദബ പകർ കെ രക്കാ റക്കെ മേരാ പാസ് ജോ ഗോൾഡ് താ ഓർ മേരാ പാർസ് താ വോ പൂരാ ലേക്കെ ചലാ ഗയാ. അന്വേഷണത്തിന്റെ ഭാഗമായി റംസാൻ അലിയെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് ടൗൺ ACP ബിജുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പ് നടത്തി. സംഭവം നടന്ന സ്ഥലത്തും സമീപ കടകളിലും സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ കസബ പോലീസ് ശേഖരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.